സക്സസ് വയലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 2020 അന്തരിച്ച ഏത് മലയാള കവിയുടെ രചനയാണ് ആവുന്നത്ര ഉച്ചത്തിൽ എന്നത്? 2020 അന്തരിച്ച ഏത് മലയാള കവിയുടെ രചനയാണ് ആവുന്നത്ര ഉച്ചത്തിൽ എന്നത്? പുതുശ്ശേരി രാമചന്ദ്രൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പുതുശ്ശേരി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ രചനയാണ് ആവുന്നത്ര ഉച്ചത്തിൽ എന്നത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒന്നാം ഘട്ട ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വന്നത് എന്ന്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒന്നാം ഘട്ട ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2020 മാർച്ച് 24 അർദ്ധരാത്രി മുതലാണ് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒന്നാം ഘട്ട ലോക്ക്ഡൌൺ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏത്? കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം? ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ദൂരദർശൻ ആരംഭിച്ച വിനോദ ചാനൽ ഏത്? കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ദൂരദർശൻ ആരംഭിച്ച വിനോദ ചാനൽ? ഡി റെട്രോയാണ്. ചാനലിന്റെ പേര് ഡി റെട്രോ. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ദൂരദർശൻ ആരംഭിച്ച വിനോദ ചാനലാണ് ഡി റെട്രോ. ഇന്ത്യയിലെ ഏത് കായിക താരത്തിന്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള കൃതിയാണ് ഷട്ട്ലിംഗ് ടു ദി ടോപ്പ്? ഷട്ട്ലിംഗ് ടു ദി ടോപ്പ് എന്നത് ഇന്ത്യയിലെ ഏത് കായിക താരത്തിന്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള കൃതിയാണ്? പി വി സിന്ധുവിന്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള കൃതിയാണ് ഷട്ട്ലിംഗ് ടു ദി ടോപ്പ് എന്നത്. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത്? ആരോഗ്യസേതു. കോവിഡ് നിരീക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ആരോഗ്യസേതു. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതിയായ റൈത്തു ബന്ധു നടപ്പാക്കിയ സംസ്ഥാനം? തെലങ്കാന. ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടതേത്? ആർ പി എഫ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, RPF ആണ് ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. RPF. കേരള ഫോറസ്റ്റ് ആക്ട് അഥവാ കേരള വന നിയമം നിലവിൽ വന്ന വർഷം. നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് കേരള ഫോറസ്റ്റ് ആക്ട് അഥവാ കേരള വന നിയമം നിലവിൽ വന്നത്. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജ്ഞാനപീഠ ജേതാവ് ആര്? എസ് കെ പൊറ്റക്കാടാണ് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജ്ഞാനപീഠ ജേതാവ്. നീലേശ്വരം നാടുവാഴിക്കെതിരെ നടന്ന ജനമുന്നേറ്റം ഏത്? നീലേശ്വരം നാടുവാഴിക്കെതിരെ നടന്ന ജനമുന്നേറ്റമാണ് കയ്യൂർ സമരം.
കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം? കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം? പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കലാരൂപമാണ് പാലക്കാട് ജില്ലയിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത്? ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ശനിയാണ്. ശനിയാണ് ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏത്? അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് സ്വയംവരം. പത്മശ്രീ നിരസിച്ച കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി. പത്മശ്രീ നിരസിച്ച കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി. കെ കേളപ്പൻ. കെ കേളപ്പനാണ് പത്മശ്രീ നിരസിച്ച കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി. ഭാരതപ്പുഴയുടെ മക്കൾ ആരുടെ കൃതിയാണ്? ഭാരതപ്പുഴയുടെ മക്കൾ എന്നത് ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാട്. ഭാരതപ്പുഴയുടെ മക്കൾ എന്നത് ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാട്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. സിംഹള സിംഹം എന്ന് വിളിക്കപ്പെട്ട നേതാവ് ആര്? സിംഹള സിംഹം എന്ന് വിളിക്കപ്പെട്ട നേതാവ്. സി കേശവൻ. സി കേശവനാണ് സിംഹള സിംഹം എന്ന് വിളിക്കപ്പെട്ടത്. സി കേശവൻ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം. അനുച്ഛേദം 21. അനുച്ഛേദം 21 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം. അവസാനത്തെ ചോദ്യം, ഗംഗാനദി ഏറ്റവും ദൂരമൊഴുകുന്ന സംസ്ഥാനം ഏത്? ഗംഗാനദി ഏറ്റവും ദൂരമൊഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരമൊഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഉത്തർപ്രദേശ്. 20 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ ഒരു 20 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റി, എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.